ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ മനുഷ്യൻ. ചെകുത്താൻ എന്ന പേരിന്റെ യഥാർത്ഥ അവകാശി. സീക്രട്ട് റൂംസ് ഓഫ് ഹിറ്റ്ലർ എന്ന് നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ട്? നിലവിളികളും അസ്ഥികളുടെ അവശിഷ്ടങ്ങളും ചോരക്കറകളും ഇപ്പോഴും മായാതെ കിടക്കുന്ന രഹസ്യ അറകൾ. സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ വസതി, ഹെഡ്ക്വാർട്ടേഴ്സ്, നാസി കാലഘട്ടത്തിലെ എല്ലാ കെട്ടിടങ്ങളും സീക്രട്ട് റൂംസ് തന്നെയായിരുന്നു. എന്താണ് ആ സീക്രട്ട് റൂംസ്? എന്തായിരുന്നു അവിടെ നടന്നിരുന്നത്? നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഹിറ്റ്ലറിന്റെ രഹസ്യ അറകൾ പറഞ്ഞ കാലം പറഞ്ഞ കഥകളാണ്. വർഷം 1939 പോളണ്ടിലുണ്ടായ ചെറിയൊരു തീക്കനൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന വലിയൊരു തീയായി മാറി. ആയിരക്കണക്കിന് സൈനികരും സാധാരണക്കാരും മരിച്ചു വീണു. പക്ഷേ അതിലും ഭയാനകമായ ഒന്നാണ് ജർമ്മനിയിൽ നടന്നിരുന്നത്. 70 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടത് വളരെ ക്രൂരമായിട്ടായിരുന്നു. ആ സ്ഥലത്തെ ക്രൂരത എന്നത് ഭയപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇന്നും ആ കോൺസെൻട്രേഷൻ ചേംബറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ നിലവിളി ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് അയാൾ ലോകം കണ്ട ഏറ്റവും ക്രൂരൻ എന്ന് അറിയപ്പെടുന്നത്? ദി ബിഗിനിങ് ഓഫ് ഡാർക്ക് ഡേയ്സ് ഓഫ് ജർമ്മനി. വർഷം 1934 ദിനംപ്രതി നാസി പാർട്ടിയുടെയും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെയും ജനപ്രീതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടാക്കി ശത്രുക്കളെയും എതിരാളികളെയും തൻ്റെ വഴിയിൽ നിന്ന് തുടച്ചു മാറ്റി. അതുമാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ പോലും ഹിറ്റ്ലറിന് സപ്പോർട്ടായിരുന്നു. വർഷം 1934 ജൂൺ 28 രാത്രിയിൽ ജർമ്മനിയുടെ ഉന്നത നേതൃത്വത്തിലെ സ്വകാര്യ സേനാ ഉദ്യോഗസ്ഥരെയും ഹിറ്റ്ലറിനെതിരായ എല്ലാവരെയും രഹസ്യമായ ഒരു പ്രദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു. അവരുടെ വീടുകളിൽ വ്യാജ തെളിവുകൾ സ്ഥാപിച്ചു. നിരവധി ആളുകളെ അവർ അവിടെ വെച്ച് തന്നെ വധിച്ചു. ബാക്കിയുള്ളവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചു. തുടർന്ന് അവരെയും കൊലപ്പെടുത്തി. ഈ സംഭവങ്ങൾക്ക് ശേഷം ഹിറ്റ്ലറിന്റെ മുൻപോട്ടുള്ള വഴി വളരെ എളുപ്പമായിരുന്നു. ഉടൻ തന്നെ ചാൻസലർ, പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ സംയോജിപ്പിച്ച് ഭരണം സ്വയം ഏറ്റെടുത്തു. അന്ന് രാത്രിയിൽ 77 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക രേഖകൾ പറയുന്നു. എന്നാൽ ആ രാത്രിയിൽ 100 മുതൽ 200 പേർ കൊല്ലപ്പെട്ടുവെന്ന് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. അദ്ദേഹത്തിന്റെ വംശമായിരുന്ന ആര്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും വിശുദ്ധരും ശക്തരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആര്യ വംശജരായ ആളുകൾക്ക് മാത്രമേ ജർമ്മനിയിൽ താമസിക്കാൻ അവകാശമുള്ളൂ എന്നും ബാക്കിയുള്ളവർ അവിടെ താമസിക്കാൻ യോഗ്യരല്ല എന്നും അദ്ദേഹം വിശ്വസിച്ചു. ഇതേ തുടർന്ന് യഹൂദർ, റോമൻസ്, കമ്മ്യൂണിസ്റ്റ്, ഹോമോസെക്സ്വൽ, ട്രാൻസ്, ജനിതക രോഗമുള്ളവർ തുടങ്ങിയവരെ എല്ലാം മറ്റുള്ള ആളുകളിൽ നിന്ന് വേർതിരിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്ന് പറയുന്നത് ഒരു ജയിലല്ലായിരുന്നു, പക്ഷേ വളരെ വളരെ ക്രൂരത നിറഞ്ഞ ടോർച്ചർ ചേംബേഴ്സ് ആയിരുന്നു. ഹിറ്റ്ലറിന്റെ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള അടിമപ്പണി ചെയ്യാനും അവർക്ക് തന്നെ താമസിക്കാനുള്ള ജയിലുകളുടെ നിർമ്മാണവും ചെയ്യാൻ അവർ നിർബന്ധിതരായി. ജോലിക്കിടയിൽ ആരെങ്കിലും വീഴുകയോ ജോലിയിൽ താമസമുണ്ടാവുകയോ ചെയ്താൽ അവരെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചു. അവരെ ഉപദ്രവിക്കാൻ അവർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടായിരുന്നു. കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, ശാരീരികമായി തളർന്നവർ, അങ്ങനെ എല്ലാവരെയും അപ്പോൾ തന്നെ കൊന്നുകളയുമായിരുന്നു. അവർക്ക് ഭക്ഷണം, വെള്ളം, വൃത്തി, മരുന്നുകൾ ഒന്നും തന്നെ കൊടുക്കില്ലായിരുന്നു. കുറച്ചുപേർ ബലഹീനത കൊണ്ട് മരിച്ചെങ്കിൽ മറ്റു ചില രോഗിയായി മരിച്ചു. ചിലരെ അവർ ജീവനോടെ കത്തിച്ചു. നാസി എക്സ്പെരിമെന്റ്സ്. തന്റെ ജയിലിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നത് ഹിറ്റ്ലറിന് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അയാൾ ആ കാര്യത്തെ നന്നായി വിനിയോഗിക്കുകയും ചെയ്തു. അവർ യുദ്ധങ്ങളിൽ പറഞ്ഞയച്ചത് കൂടാതെ അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വളരെ ക്രൂരമായ പരീക്ഷണങ്ങൾ നടത്തി. സൈനൈഡ് പോലെയുള്ള വിഷങ്ങൾ അവരുടെ ശരീരത്തിൽ കുത്തിവെച്ചു. തണുത്തുറച്ച വെള്ളത്തിലും തിളയ്ക്കുന്ന വെള്ളത്തിലും അവരെ ഇട്ടു. ഒരു റൂമിൽ അവരെ കയറ്റി അതിൽ മാരകമായ സൾഫർ മസ്റ്റാർഡ് ഗ്യാസ് നിറച്ചു. കാലുകൾ മുറിച്ചു മാറ്റി മറ്റൊരാളുടെ ശരീരത്തിൽ വെച്ചുപിടിപ്പിച്ചു നോക്കി. സ്ത്രീകളുടെ ശരീരത്തിൽ ഭയാനകമായ പരീക്ഷണങ്ങൾ നടത്തി. ഇരട്ട കുട്ടികളുടെ ശരീരം മുറിച്ച് പരീക്ഷണങ്ങൾ നടത്തി. അവർക്ക് കുടിക്കാൻ ഫിൽട്ടേർഡ് സീ വാട്ടർ കൊടുത്തു. ദാഹം സഹിക്കാൻ വയ്യാതെ പലരും അലറാനും നിലവിളിക്കാനും തുടങ്ങി. ഹിറ്റ്ലറിന്റെ ആഗ്രഹം തന്റെ സൈനികരെല്ലാം സൂപ്പർ ഹ്യൂമൻസ് ആയിരിക്കണം എന്നായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അവരെ പല രീതിയിലുള്ള ക്രൂരതകളിലൂടെയും കടത്തിവിട്ടത്. ഒരിക്കലും തളരാതെ, ഒരിക്കലും നിൽക്കാതെ യുദ്ധം ചെയ്യാനായി അവർക്ക് പലതരത്തിലുള്ള മയക്കുമരുന്നുകളും അയാൾ കൊടുത്തിരുന്നു. MDMA, കൊക്കെയിൻ തുടങ്ങിയ മാരക മയക്കുമരുന്നുകളുടെ ലിമിറ്റ്ലെസ് സപ്ലൈ അവർക്ക് വേണ്ടി ചെയ്തിരുന്നു. ഹോളോകോസ്റ്റ്. ജർമ്മനിയെ ഏറ്റവും ശക്തമായ രാജ്യമാക്കാനായിരുന്നു ഹിറ്റ്ലറിന്റെ ആഗ്രഹം. പക്ഷെ ഇടയ്ക്ക് വെച്ച് യഹൂദരെ കൊല്ലുക എന്ന ഉദ്ദേശത്തിലേക്ക് മാറി. രണ്ടാം ലോക മഹായുദ്ധം ജർമ്മനി തോക്കുമെന്ന് മനസ്സിലായപ്പോൾ ഹിറ്റ്ലർ തന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുള്ള ആളുകളെ എല്ലാം കൊലപ്പെടുത്താൻ ആജ്ഞയിട്ടു. അവരെ ഓരോരുത്തരെയായിട്ട് ഗ്യാസ് ചേംബറുകളിലേക്ക് പറഞ്ഞുവിട്ടു. അവരെ കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണെന്നും പറഞ്ഞ് അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി അവരെ പൂർണ്ണ നഗ്നരാക്കി.
വൃത്തികെട്ട മണമുള്ള മാരകമായ ഒരു വാതകം ആ മുറിയിലേക്ക് കടത്തിവിട്ടു. അവർ പരിഭ്രാന്തരായി ഓടാനും കരയാനും നിലവിളിക്കാനും തുടങ്ങി. ശ്വാസം മുട്ടിയും വിഷവാതകം ഉള്ളിൽ ചെന്നും അവർ ഓരോരുത്തരായി മരിച്ചു വീണു. ഏകദേശം 3000 ആളുകളെ അവർ ഇങ്ങനെ ഓരോ ദിവസവും കൊലപ്പെടുത്തി. 23 കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, 3000 മർഡേഴ്സ് പെർ ഡേ. അതിൻ്റെ എല്ലാം പിന്നിൽ ഒരാൾ മാത്രം, ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ ദേഷ്യത്തിൽ തുടങ്ങിയ 2nd ലോക മഹായുദ്ധത്തിൽ ഏകദേശം 42 ലക്ഷം ജർമ്മൻ പൗരന്മാർ കൊല്ലപ്പെട്ടു. അതുകൂടാതെ അയാളുടെ ജാതി വിദ്വേഷം കാരണം ഒരു തെറ്റും ചെയ്യാത്ത 70 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. ഈ രഹസ്യ അറകളുടെ പേരുകളും പ്രത്യേകതകളും എന്തായിരുന്നു നമുക്ക് നോക്കാം. ദി ഫൊഹറർ ബങ്കർ. 2nd ലോക മഹായുദ്ധത്തിന്റെ അവസാന ആഴ്ചകൾ ഹിറ്റ്ലർ ചെലവഴിച്ച ജർമ്മനിയിലെ ബെർലിനിൽ സ്ഥിതി ചെയ്യുന്ന ഹിറ്റ്ലറിന്റെ അവസാനത്തെ ആസ്ഥാനമായിരുന്നു ഇത്. റീച്ച് ചാൻസലറിയുടെ കീഴിലുള്ള ഭൂഗർഭ മുറികളുള്ള ഒരു സമുച്ചയമായിരുന്നു ഈ ആസ്ഥാനം. ഒടുവിൽ 1945 ഏപ്രിലിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ദി ഈഗിൾസ് നെസ്റ്റ്. ജർമ്മനിയിലെ ബർച്ചസ് ഗാർഡന് സമീപമുള്ള ബവേറിയൻ ആൽപ്സിയിലെ ഒരു പർവ്വത നിരയായിരുന്നു ഇത്. ഹിറ്റ്ലറുടെ 50th ജന്മദിനത്തിന് സമ്മാനമായി ലഭിച്ചതാണ് ഇത്. രഹസ്യമല്ലെങ്കിലും പലർക്കും അത് കണ്ടുപിടിക്കാൻ പോലും സാധിച്ചില്ല. വോൾസ്ലെയർ. കിഴക്കൻ പ്രഷ്യയിലെ, അതായത് ഇപ്പോഴത്തെ പോളണ്ടിലെ ഹിറ്റ്ലറുടെ സൈനിക ആസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഇത്. ഈ കെട്ടിടത്തിൽ ബങ്കറുകളും മറഞ്ഞിരിക്കുന്ന മുറികളും ഉണ്ടായിരുന്നു. 1944 ജൂലൈ 20 പലരും ഹിറ്റ്ലറിനെ വധിക്കാൻ ശ്രമിച്ച സ്ഥലമായിരുന്നു ഇത്. ബെർഗോഫ്. ഇതാണ് ബവേറിയൻ ആൽപ്സിയിലെ ഒബർസാൽസ്ബർഗിലുള്ള ഹിറ്റ്ലറിന്റെ വീട്. വലിയ ഭൂഗർഭ ബങ്കർ സംവിധാനങ്ങൾ ഉൾപ്പെടെ നിരവധി മറഞ്ഞിരിക്കുന്ന പാതകളും മുറികളും ഇതിനുണ്ടായിരുന്നു. ഇതുകൂടാതെ ഒരുപാട് ടണലുകളും ബങ്കറുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജർമ്മനിയിലും അധിനിവേശ യൂറോപ്പിലുടനീളം നാസികൾ സൈനിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള അഭയ കേന്ദ്രങ്ങളായും നിരവധി ബങ്കറുകളും തുരങ്കങ്ങളും മറഞ്ഞിരിക്കുന്ന മുറികളും നിർമ്മിച്ചിരുന്നു. 2nd ലോക മഹായുദ്ധ സമയത്ത് നാസി ഭരണകൂടം ഉപയോഗിച്ചിരുന്ന പല ആസ്ഥാനങ്ങളും ഇപ്പോൾ പഠന വിധേയമാക്കിയിരിക്കുകയാണ്. 2nd ലോക മഹായുദ്ധത്തെക്കുറിച്ചും ഹിറ്റ്ലറിനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.